മമ്മി കിഡ്സ് ടിവി. ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുമി കിഡ്സ് ടിവിയിലേക്ക് സ്വാഗതം. ഞാനാണ് നീലക്കുരുവി. ഇന്ന് ഞാനും എന്റെ കൂട്ടുകാരൻ കൂടെ ഒരു വേട്ടക്കാരൻ വെച്ച വലയിൽ കുടുങ്ങിയ കഥ കൂട്ടുകാർക്ക് പറഞ്ഞു തരട്ടെ. അതിൽ കൂടി നമുക്ക് മലയാളത്തിലെ അക്ഷരങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു കൂട്ടുകാരനെയും പരിചയപ്പെടാം കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ കഥ കേട്ടാലോ. ഒരിക്കൽ കുറേ നീലക്കുരുവികൾ കുറിഞ്ഞു മലയുടെ അടുത്തുകൂടി പറന്നു പോവുകയായിരുന്നു. അതേസമയം അവർക്കാണെങ്കിൽ നല്ല വിശപ്പുമുണ്ടായിരുന്നു. അങ്ങനെ അവർ പറക്കുന്ന സമയത്ത് താഴെ കുറേ ധാന്യമണികൾ ഇരിക്കുന്നതായിട്ട് കണ്ടു. അവർ അതിൻ്റെ അടുത്തേക്ക് പറന്നു പോയി. അങ്ങനെ അവർ ഓരോരുത്തരായി ധാന്യമണികൾ കൊത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അവരുടെ കാലുകളും കൊക്കും എല്ലാം തന്നെ ഒരു വലയിൽ കുടുങ്ങിയതായി അവർക്ക് മനസ്സിലായി. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് അത് വേട്ടക്കാരാരോ വെച്ച വലയായിരുന്നെന്ന്. അങ്ങനെ അവർ ആ വലയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചു. പക്ഷേ അവർക്ക് അതിന് കഴിഞ്ഞില്ല. അങ്ങനെ അവർ ഇരിക്കുന്ന സമയത്താണ് ഒരു ശബ്ദം കേട്ടത്. അപ്പോഴാണ് അവർ ഒരു വേട്ടക്കാരനെ കണ്ടത്. വേട്ടക്കാരൻ അടുത്തെത്താറായി. അപ്പോൾ അവരിൽ നിന്ന് ഒരു നീലക്കുരുവി പറഞ്ഞു, കൂട്ടുകാരെ, നമുക്ക് ഓരോരുത്തർക്കായിട്ട് രക്ഷപ്പെടാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുമിച്ചങ്ങ് പറന്നു നോക്കിയാലോ, ചിലപ്പോൾ നമുക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞേക്കും. ഇപ്പോൾ ബാക്കിയുള്ള എല്ലാ കിളികളും അത് സമ്മതിച്ചു. അങ്ങനെ അവർ ഒരുമിച്ചങ്ങ് പറക്കാൻ ശ്രമിച്ചു. അപ്പോഴതാ ആ വലയും കൊണ്ട് അവർ മുകളിലേക്ക് പറന്നുയർന്നു. ഇത് കണ്ട വേട്ടക്കാരൻ തലയിലും കൈവെച്ച് ഇങ്ങനെ നോക്കി നിന്നു. എന്തിനാ നോക്കി നിന്നെന്നറിയാമോ? അയാൾ വെച്ച വലയും പോയി, ധാന്യമണികളും പോയി, കിളികളെയൊട്ടും കിട്ടിയതുമില്ല അല്ലേ. അങ്ങനെ നമ്മുടെ നീലക്കുരുവികൾ പറന്ന് പറന്ന് അവരുടെ കൂട്ടുകാരനായ എലിക്കുട്ടന്റെ മാളത്തിനടുത്തേക്കെത്തി. അതേസമയം എലിക്കുട്ടൻ മാളത്തിനടുത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നീലക്കുരുവികൾ എലിക്കുട്ടനോട് പറഞ്ഞു, എലിക്കുട്ട, ഞങ്ങൾ ഒരു വേട്ടക്കാരൻ വെച്ച വലയിൽ കുടുങ്ങിപ്പോയി. അവിടെ നിന്നും ഞങ്ങൾ ഒറ്റക്കെട്ടായി ഒരുമിച്ചു നിന്ന് പറന്നുയർന്നു. ഇനി ഞങ്ങളെ ഈ വലയിൽ നിന്നൊന്ന് രക്ഷപ്പെടുത്തണം. ഇത് കേട്ടപ്പോൾ എലിക്കുട്ടൻ പറഞ്ഞു, കൂട്ടുകാരെ, നിങ്ങൾ ആരും തന്നെ വിഷമിക്കേണ്ടതില്ല. നിങ്ങളുടെ വല ഞാൻ ഇപ്പോൾ കടിച്ച് മുറിച്ച് പൊട്ടിച്ചു തരാം. ഇതും പറഞ്ഞ് എലിക്കുട്ടൻ വല കടിച്ചു പൊട്ടിക്കാൻ തുടങ്ങി. അങ്ങനെ അവർ ഓരോരുത്തരായി പറക്കാൻ തുടങ്ങി. അങ്ങനെ അവരെല്ലാവരും തന്നെ വലയിൽ നിന്നും രക്ഷപ്പെട്ടു. ആരാണ് ഈ നീലക്കുരുവികളെ വലയിൽ നിന്നും രക്ഷിച്ചത്? എലിക്കുട്ടൻ അല്ലേ. അങ്ങനെ അവർ ഒരുമിച്ചു നിന്നതുകൊണ്ടാണ് വേട്ടക്കാരൻ വെച്ച വലയുമായി അവർക്ക് പറക്കാൻ കഴിഞ്ഞത്. അതുപോലെ കൂട്ടുകാരും ഏതൊരാപത്ത് വന്നാലും ഒറ്റക്കെട്ടായിട്ട് ആ ആപത്തിൽ നിന്നും രക്ഷപ്പെടണം.
കേട്ടോ. കൂട്ടുകാരെ, എല്ലാവർക്കും ഈ കഥ ഇഷ്ടപ്പെട്ടോ? കൂട്ടുകാർ ഈ കഥ ശ്രദ്ധിച്ചു കേട്ടിട്ടില്ലേ? അപ്പോൾ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കട്ടെ. എല്ലാവരും ഉറക്കെ മറുപടി പറയാമോ? പറയണം കേട്ടോ. അപ്പോൾ പറഞ്ഞേ, നമ്മുടെ ഈ കഥയിലുള്ള നീലക്കുരുവിയുടെ നിറമെന്താണ്? നീല. നീല നിറത്തിലുള്ള നീലക്കുരുവികളുടെ കഥയാണ് നമ്മൾ ഇപ്പോൾ കേട്ടത് അല്ലേ? എങ്കിലേ അവർ എവിടെ കൂടിയാ പറന്നു പോയിരുന്നത്? അതെ, കുറിഞ്ഞു മലയുടെ അടുത്തുകൂടെയാണ് അല്ലേ? മലയുടെ അടുത്തുകൂടെയാണ് നീലക്കുരുവികൾ പറന്നുപോയത്. അപ്പോ എല്ലാവർക്കും അറിയാം. ഇനി അടുത്തത് ചോദിക്കട്ടെ. നമ്മുടെ നീലക്കുരുവികൾ എന്തിലാ കുടുങ്ങിപ്പോയത്? വേട്ടക്കാരൻ വെച്ച എന്തിലാ കുടുങ്ങിയത്? അതെ, വലയിൽ അല്ലേ? വലയിലല്ലേ നീലക്കുരുവികൾ കുടുങ്ങിയത്? ശരി, എന്നാ പറഞ്ഞേ, നീലക്കുരുവികളെ വലയിൽ നിന്നും രക്ഷപ്പെടുത്തിയതാരാ? എലിക്കുട്ടൻ അല്ലേ? എലിക്കുട്ടനല്ലേ വല കടിച്ച് മുറിച്ച് അവരെ രക്ഷപ്പെടുത്തിയത്? അപ്പോൾ കൂട്ടുകാരെല്ലാവരും തന്നെ കഥ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ടല്ലേ ഞാൻ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയാൻ കഴിഞ്ഞത്. എല്ലാവരും നല്ല കുട്ടികളാണ് കേട്ടോ. കൂട്ടുകാർ പറഞ്ഞേ, ഇതിലുള്ള എല്ലാ വാക്കുകളിലും പൊതുവായി ഒരു അക്ഷരം കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. നോക്കിക്കേ, ഈ അക്ഷരമല്ലേ പൊതുവായിട്ട് കാണാൻ കഴിയുന്നത്? ഇത് ഏതക്ഷരമാണ്? നീല എന്നുള്ളതിലും മല എന്നുള്ളതിലും വല എന്നുള്ളതിലും എലി എന്നുള്ളതിലുമുള്ള പൊതുവായ അക്ഷരത്തിന്റെ പേരാണ് ലാ. കൂട്ടുകാർ ഒന്ന് പറഞ്ഞേ, ലാ. കണ്ടോ, ലാ എന്ന മലയാളത്തിലെ അക്ഷരമാണിത്. ഇതിനു മുൻപ് കൂട്ടുകാർ ഇത് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടല്ലേ. അപ്പോൾ ഇനി എല്ലാവരും ഉച്ചത്തിൽ പറഞ്ഞേ, ലാ. 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 കണ്ടോ, ഇനി നമുക്ക് ഒരു നീലക്കുരുവിയെ ലാ എന്ന അക്ഷരത്തിൽ കൂടി പറക്കാൻ സഹായിക്കണം. കൂട്ടുകാർ റെഡിയാണോ? റെഡിയാണല്ലേ. അപ്പോൾ നീലക്കുരുവി എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ഗ്രീൻ ഡോട്ടിൽ നിന്നും അല്ലേ? ഒരു പച്ച കളറിലുള്ള ഡോട്ട് കാണുന്നില്ലേ, അതിൽ നിന്നുമാണ് നീലക്കുരുവി സ്റ്റാർട്ട് ചെയ്യേണ്ടത്. നോക്കിക്കേ, ഇതുപോലെ ഒരു കുഞ്ഞു സ്ലീപ്പിംഗ് ലൈനിലൂടെ പറന്ന് ഒരു കർവിലൂടെ താഴേക്ക് പോയി ഒരു സ്ലീപ്പിംഗ് ലൈനും കൂടെ കടന്ന് മുകളിലേക്ക് ഒരു സ്റ്റാൻഡിംഗ് ലൈനിലൂടെ പോയാൽ ഏതക്ഷരമായി? ലാ അല്ലേ? ലാ എന്ന അക്ഷരത്തിൽ കൂടിയാണ് നീലക്കുരുവി പറന്നത്. അപ്പോൾ ഇനി നമുക്ക് നോക്കിയാലോ നീലക്കുരുവി പറന്നത്. ഇതുപോലെ ഒരു സ്ലീപ്പിംഗ് ലൈൻ, എന്നിട്ടോ മുകളിലേക്കൊരു കർവ് വരച്ചിട്ട് താഴേക്ക് വരണം, എന്നിട്ട് താഴെ ഒരു സ്ലീപ്പിംഗ് ലൈൻ വരച്ചിട്ട് മുകളിലേക്കൊരു സ്റ്റാൻഡിംഗ് ലൈൻ. അപ്പോൾ ഇത് ഏതക്ഷരമായത്? ലാ അല്ലേ? ഇതാരാ? എലിക്കുട്ടൻ അല്ലേ? എലിക്കുട്ടനെയും ലായിൽ കൂടെ ഓടിച്ചു വിട്ടാലോ? അപ്പോ പറഞ്ഞേ,
എവിടെ നിന്നാ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? അതെ, ഗ്രീൻ കളർ ഡോട്ടിൽ നിന്നും. ഏത് വരെയാ ഓടി പോകേണ്ടത്? റെഡ് കളർ ഡോട്ട് വരെ അല്ലേ? അപ്പോൾ നമുക്ക് എലിക്കുട്ടനെ ഓടിച്ചു വിടാം. ഇതുപോലെ ഒരു കുഞ്ഞു സ്ലീപ്പിംഗ് ലൈൻ, മുകളിലൂടെ ഒരു കർവ് വരച്ച് താഴേക്ക് എത്തിയിട്ട് സ്ലീപ്പിംഗ് ലൈനിലൂടെ മുകളിലേക്ക് ഒരു സ്റ്റാൻഡിംഗ് ലൈനിലൂടെ പോയാൽ ലായായി അല്ലേ? നമുക്ക് നോക്കിയാലോ, ഇതുപോലെ വരച്ചിട്ട് താഴേക്ക് സ്ലീപ്പിംഗ് ലൈൻ, മുകളിലേക്ക് സ്റ്റാൻഡിംഗ് ലൈൻ. ഇപ്പോൾ ഏത് അക്ഷരമായി? ല എന്ന മലയാളത്തിലെ അക്ഷരമായി അല്ലേ? നമുക്ക് ല എഴുതി നോക്കാം കേട്ടോ. ഇതുപോലെ ഒരു കുഞ്ഞു സ്ലീപ്പിംഗ് ലൈൻ വരച്ചിട്ട് മുകളിലൂടെ താഴേക്ക് ഒരു കർവ് വരക്കുന്നു അല്ലേ? എന്നിട്ട് താഴെ ഒരു സ്ലീപ്പിംഗ് ലൈൻ വരച്ചിട്ട് മുകളിലേക്ക് സ്റ്റാൻഡിംഗ് ലൈൻ. ഇപ്പോൾ ലായായി അല്ലേ? ഒന്നും കൂടെ നോക്കിയാലോ, ഇതുപോലെ ഒരു കുഞ്ഞു സ്ലീപ്പിംഗ് ലൈൻ. ഇനി നമ്മൾ ഇംഗ്ലീഷിൽ സ്മോൾ ലെറ്റർ ഇ എഴുതില്ലേ, അതുപോലെ അങ്ങ് എഴുതാം. പക്ഷെ അത് നമ്മൾ താഴേക്കാണ് വരേണ്ടത് അല്ലേ? പി പോലെ, കണ്ടില്ലേ, ഒരു പി പോലെ അല്ലേ എഴുതിയിരിക്കുന്നത്. ഇനി താഴേക്ക് ഒരു സ്ലീപ്പിംഗ് ലൈൻ വരച്ചുകൊടുക്കുക, എന്നിട്ട് മുകളിലേക്ക് സ്റ്റാൻഡിംഗ് ലൈനിൽ ഇവിടെ വരച്ചാൽ ലാ കിട്ടും അല്ലേ? ഇനി നമുക്ക് ലായുള്ള കുറച്ച് വാക്കുകൾ നോക്കിയാലോ, നോക്കാം. ഇതെന്താ? ഇല, ലീഫ് അല്ലേ? ഇലയിൽ എവിടെയാ ലായുള്ളത്? പറഞ്ഞേ. ദേ, ഇവിടെ അല്ലേ? അപ്പോൾ ഇലയിലും ലായുണ്ട് അല്ലേ? ഇനി ഇതെന്താ? ലഡു. കൂട്ടുകാർക്ക് ലഡു ഇഷ്ടമാണോ? ഇഷ്ടമാണല്ലേ. അപ്പോൾ ലഡുവിലുള്ള ലായ എവിടെയാ? ദേ, ഇവിടെ, കണ്ടോ. ഇനി ഇതെന്താ? കലം, പോട്ട് അല്ലേ? അപ്പോൾ നമുക്ക് കലത്തിലുള്ള ലായ എവിടെയാണെന്ന് നോക്കിയാലോ. ദേ, ഇവിടെയാണ് കലത്തിലുള്ള ലാ അല്ലേ? ഇനി ഇതെന്താ? ചങ്ങല, ചെയിൻ. അപ്പോൾ ചങ്ങലയിലുള്ള ലാ എവിടെ? ദേ, ഇവിടെയാണ് ചങ്ങലയിലുള്ള ലാ. കൂട്ടുകാർ കണ്ടില്ലേ? കൂട്ടുകാരെ, എല്ലാവരും ലാ എന്ന എന്നെ എഴുതാനും വായിക്കാനും ഒക്കെ പഠിച്ചോ? ഇനി എവിടെ എന്നെ കണ്ടാലും കൂട്ടുകാർ തിരിച്ചറിയണം കേട്ടോ. അപ്പോൾ എന്നെ കൂട്ടുകാർ എഴുതി നോക്കുകയും ചെയ്യണം. അപ്പോഴല്ലേ എന്നെ നല്ലവണ്ണം പഠിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ എഴുതി നോക്കണം കേട്ടോ. പിന്നെ എന്നെ പോലെ ഇനിയുമുണ്ട് കുറേ കൂട്ടുകാർ മലയാളത്തിലെ അക്ഷരങ്ങളുടെ കൂട്ടത്തിൽ. ഇനി അവരെ ഓരോരുത്തരെ ആയിട്ട് നമുക്ക് പരിചയപ്പെടണം കേട്ടോ. അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തൊക്കെയാ ചെയ്യേണ്ടത്? അതെ, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെയോ, നമ്മൾ ഇടുന്ന പുതിയ പുതിയ കഥകളും പാട്ടുകളും അക്ഷരങ്ങളും എല്ലാം പെട്ടെന്ന് തന്നെ കൂട്ടുകാർക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യണം. അതുപോലെ തന്നെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും വേണം അല്ലേ? പിന്നെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. ഇതൊന്നും മറന്നു പോകരുത് കേട്ടോ.
അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.